ത് ലേബിയിലേക്ക് വീണ്ടും. ലേബി ഇപ്പോൾ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം എന്നാണ് ഫിഫ്ക പറയുന്നത്. സംഘടന രൂപീകരിച്ച അംഗങ്ങളുടെ പേരുവിവരം സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്നും. അപ്പോൾ ഈ സംഘടന ആദ്യം ഉണ്ടാക്കുക, അതിന് ഈ 20 പേരും നേതൃത്വം വഹിച്ചുകൊണ്ട് അതിന്റെ നടപടികളിലേക്ക് പോകാം എന്ന് തന്നെയല്ലേ ഫിഫ്ക പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെ വേണം അതിന് വ്യാഖ്യാനിക്കാൻ. കാരണം ഇപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണ ഇതിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അത് ജനറൽ കൗൺസിലിൽ ആലോചിച്ച് ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണത്. 21 സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഇത്രയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംവിധായകരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ബി ഉണ്ണികൃഷ്ണ അതിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിപ്രായം പറയുക സാധ്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് സാങ്കേതിക ഇത്തരത്തിൽ AMMA-യിൽ നിന്ന് ഇത്തരത്തിൽ അഫിലിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഒരു തൊഴിലാളി ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലൊരു സംഘടന രൂപീകരിക്കാൻ താല്പര്യമുള്ളവർ ഒത്തുചേർന്ന് അത്തരമൊരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ പേര് വിവരങ്ങൾ ക്രമപ്പെടുത്തി അത് നൽകുകയാണെങ്കിൽ അത് ജനറൽ കൗൺസിൽ വെച്ച് പരിഗണിക്കുക. അത് മാത്രമേ ഫെഫ്കയ്ക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു സാങ്കേതികമായ കാര്യം ഫെഫ്കയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യമാണ്, ഇനി എങ്ങനെയാണ് AMMA എന്നുള്ളൊരു സംഘടന തുടർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. കാരണം അതിൽ ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്നു, ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ AMMA-യിലെ പ്രധാനപ്പെട്ട എം മുകേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് എങ്ങനെയാണ് ഇത് കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇതിൻ്റെ ഒരു അകത്ത് ഇപ്പം നേരത്തെ സ്മൃതി തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു കുടുംബ സ്വഭാവമായിരുന്നു, ഒരു വീടെന്നുള്ള ഒരു സ്വഭാവത്തിലൊക്കെ ഇവർ രൂപപ്പെടുത്തിയിരുന്നതായിരുന്നു. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ആ രീതിയിൽ തന്നെ ദുഷ്കരമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും AMMA-യുടെ ഒരു പ്രവർത്തനം? ലേബി, ഒരു നിമിഷം. ഇപ്പോൾ രഞ്ജിത്ത് അന്വേഷണ സംഘം മുമ്പാകെ ഹാജരായ ശേഷം മടങ്ങുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരായതാണ്. ബംഗാളി നടിയുടെ ആരോപണത്തിൽ, പരാതിയിൽ ആണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രഞ്ജിത്തിനെ ചോദ്യം ചെയ്തത്. 11:30 തുടങ്ങിയ ചോദ്യം ചെയ്യലായിരുന്നു. ഇപ്പോൾ സമയം 1:20. ചോദ്യം ചെയ്യലിന് ശേഷം രഞ്ജിത്ത് മടങ്ങുകയാണ്. രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ശരി, ലേബി തുടരാം. ഇപ്പോൾ പ്രതികരിക്കാതെ രഞ്ജിത്ത് മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിനയൻ പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിലേക്ക് പോകുന്നത് നന്നായിരിക്കും, പക്ഷേ ഇപ്പോൾ നിലവിൽ ഭാരവാഹികളായിരിക്കുന്ന സൂപ്പർ താരങ്ങൾ അതിനെ ഒരു ട്രേഡ് യൂണിയൻ രൂപത്തിൽ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ എന്നുള്ള സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിൽ AMMA-യുടെ ഭാരവാഹികളായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ കേസിൽപ്പെട്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ കഴിയുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ, അവരുടെയൊക്കെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് അറിയാനാകുന്നുണ്ടോ? സ്മൃതി, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ സംവിധായകൻ വിനയന് കാര്യമായ ഒരു അഭിപ്രായം പറയാനാകില്ല. കാര്യം അദ്ദേഹത്തിന് അറിയുന്നൊരു കാര്യവുമായിരിക്കില്ല ഇത്. പകരം ഈ സമയം പ്രതികരണം ആരായേണ്ടത് AMMA-യുടെ പ്രതിനിധികളിൽ നിന്നും അതുപോലെ തന്നെ ഫെഫ്ക പ്രതിനിധികളിൽ നിന്നുമാണ്. ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ബി ഉണ്ണികൃഷ്ണൻ തന്നെ നമ്മളോട് പ്രതികരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ ഇങ്ങനെ 20 താരങ്ങൾ സമീപിച്ചു. താരങ്ങൾ എന്ന് പറയുന്ന വിശേഷണത്തിൽ തന്നെയുണ്ട്, പ്രധാനപ്പെട്ടവർ തന്നെയാകാം. അതിൽ 3 പേർ നടികളാണ് എന്നുള്ള കാര്യവും നമ്മളോട് പറഞ്ഞു. എന്നാൽ പേരുവിവരങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. ഈ തന്നെ സമീപിച്ചവരോട് ഇത്തരത്തിലൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി ഒരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ പേരുവിവരങ്ങൾ ക്രമപ്പെടുത്തി തങ്ങളെ സമീപിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സമീപിച്ചാൽ മാത്രമേ അത് സാങ്കേതികമായി അത് ജനറൽ കൗൺസിലിൽ വച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനറൽ കൗൺസിൽ ചേർന്ന് ചർച്ച ചെയ്യാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ ഏകപക്ഷീയമായി അഭിപ്രായം പറയാനോ ഈ ഘട്ടത്തിൽ ബി ഉണ്ണികൃഷ്ണന് ആകുകയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം AMMA-യിൽ നിന്ന് തന്നെ സമീപിച്ചവരോട് ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. എങ്കിലും ഈ സമയത്ത് ഇത്തരമൊരു നീക്കം AMMA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമാണ്. കാര്യം AMMA-യുടെ തുടർ പോക്ക് എങ്ങോട്ടാണ്, ഭാവി എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് തന്നെ വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത്രത്തോളം കേരളത്തിലെ സിനിമാ താരങ്ങളുടെ ഒരു സംഘടന, അത് ഇത്രത്തോളം പ്രബലമായ ഒരു സംഘടന, ഇത്രത്തോളം കെട്ടുറപ്പോടുകൂടി ഇതുവരെ മുന്നോട്ട് പോയിരുന്ന ഒരു സംഘടന, ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട് ശിഥിലമാകുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് പിളരുമോ, ഏതെങ്കിലും രീതിയിൽ മറ്റൊരു സംഘടനയായി ഇത് രൂപം മാറുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു നിർണായകമായ പ്രതികരണം
ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് തീർച്ചയായും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആകട്ടെ ഈ AMMA സംഘടനയുമായി നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരുമായി ഇതിന്റെ ഏറ്റവും മുതിർന്ന താരങ്ങളുമായി ഏറ്റവും സൂപ്പർ താരങ്ങളുമായി എല്ലാം നല്ല ബന്ധം സൂക്ഷിക്കുന്ന ബി ഉണ്ണികൃഷ്ണനിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ഏതെങ്കിലും ചെറിയ റോളുകൾ അഭിനയിച്ച താരങ്ങൾ നടീനടന്മാരായിരിക്കില്ല, അത് പ്രമുഖ താരങ്ങൾ തന്നെ ആയിരിക്കും, പ്രധാനപ്പെട്ടവർ തന്നെ ആയിരിക്കും. ഈ 20 പേർ സമീപിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. AMMA അത് അത്തരത്തിലൊരു നീക്കം ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് ഇതൊരു സാങ്കേതികമായെങ്കിലും ഇത് പിളർപ്പിലേക്ക് പോവുകയായി ആണ്. അത് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ മാക്ട പിളർന്ന് ഫെഫ്കയുണ്ടായതിൻ്റെ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മാക്ട അന്നത്തെ പ്രതിസന്ധിയിൽ അത് പിളർന്ന് ഫെഫ്ക രൂപീകരിക്കപ്പെട്ടപ്പോൾ മുഴുവൻ സംവിധായകരും ഫെഫ്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. മാക്ട ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. 30 വാർഷികം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ആഘോഷിച്ചിരുന്നു. ഈ ഒരു സന്ദർഭത്തിലും ഓർക്കേണ്ട കാര്യം പഴയ ഈ മാക്ടയിൽ അംഗങ്ങളായിരുന്ന പഴയ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഫെഫ്കയിലാണുള്ളത്. അതുപോലെ തന്നെ ഇരിക്കാം ഒരു പക്ഷേ AMMA ഭാവിയും. AMMA എന്ന് പറയുന്നൊരു സംഘടന പേരിനവിടെ നിലനിൽക്കാം ഭാവിയിൽ. അത് നിർജീവമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ പ്രബലരായ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിലെ മുൻനിര താരങ്ങൾ ചേർന്നുകൊണ്ട് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി പുതിയൊരു സംഘടന, ഒരു ട്രേഡ് യൂണിയൻ സംഘടന രൂപീകരിക്കുന്നു. അത് പല ആരോപണങ്ങൾക്കുമുള്ള മറുപടി കൂടി ആകും. AMMA ആയിട്ടാണല്ലോ AMMA കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പണം അങ്ങോട്ട് കൊടുത്ത് ചേരേണ്ടതുണ്ട്. അത് കൊടുക്കാനും കഴിയാത്തവർക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റുകയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി പലരും വെളിപ്പെടുത്തി. അതുകൂടാതെ മെമ്പർഷിപ്പ് കിട്ടാൻ വേറെ രൂപത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന ആരോപണവും ചിലരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ നിലയ്ക്കാണ് ഇപ്പോൾ AMMA സംഘടനയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യമുള്ളത്. ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് ഒരു സംഘടന വരുന്ന പശ്ചാത്തലം കൂടി പ്രധാനമല്ലേ ലേബി? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രധാനമാണ്. അതിലെ ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതിന്മേൽ പരിശോധന നടത്തി കേസെടുത്ത് 2 റിപ്പോർട്ടുകൾ റിപ്പോർട്ട് നൽകാൻ വേണ്ടി SIT കോടതി പറയുന്നു. ആ നിലയ്ക്ക് ഗൗരവത്തിലുള്ള ചർച്ചയിലേക്കും നിർദ്ദേശങ്ങളിലേക്കും കോടതിയടക്കം പോയ ഒരു പശ്ചാത്തലം സർക്കാരിനെ നിർബന്ധിതമാക്കിയ ഒരു സാഹചര്യത്തിലേക്ക് കൂടി വരുമ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായ സിനിമയിൽ ഒരു തൊഴിൽ സംഘടന ഇല്ല, ട്രേഡ് യൂണിയൻ സംവിധാനം ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ്, അതൊരു പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ രൂപവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത്? സ്മൃതി, രണ്ട് ഭാഗവുമുണ്ട്. ഞാൻ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ AMMA ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ AMMA പോലുള്ള ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ തൊഴിൽ വിവേചനമുണ്ട് എന്നുള്ള പരാതികളെല്ലാം കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ AMMA സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമായ ഒരു ചുവടുവയ്പ് തന്നെയാണ്.